കിളിമാനൂർ ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡ് പാലകുന്ന് കോളനിയിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരാണ് ഭൂരിപക്ഷവും. 100-ഓളം കുടുംബങ്ങളാണ് പാലകുന്ന് കോളനിയിലെ താമസക്കാർ. അക്ഷരാർത്ഥത്തിൽ കുടിനീരിന് നെട്ടോട്ടമോടുകയാണിവർ. 2016-17 കാലത്ത് കോളനിയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനായി 15 ലക്ഷത്തോളം രൂപ ചിലവിട്ട് കോളനിക്ക് സമീപത്തായി വാട്ടർ ടാങ്ക് സ്ഥാപിച്ചു. സമീപത്തുള്ള കുളത്തിൽ കിണർ കുത്തി അതിലെ ജലമാണ് ടാങ്കിലേക്ക് എത്തിച്ചിരുന്നത്. മലിനജലമാണ് നിരന്തരം ടാങ്കിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി വാട്ടർ പ്യൂരിഫയർ സംവിധാനവും സജ്ജമാക്കിയിരുന്നു. ജലം ശുദ്ധീകരിക്കാൻ ഏറെ നേരം വേണ്ടി വന്നതോടെ 1 ലിറ്റർ വെള്ളത്തിന് 1 മണിക്കൂറോളം കാത്തിരിക്കേണ്ട ഗതികേടിലായി. തുടർന്ന് വാട്ടർ പ്യൂരിഫയറിന്റെ പ്രവർത്തനം നിലയ്ക്കുകയും ചെയ്തു. പ്രശ്നപരിഹാരത്തിനായി കോളനി നിവാസികൾ മുട്ടാത്ത വാതിലുകളില്ല. കിളിമാനൂർ പഞ്ചായത്തില് 7-ാം വാർഡ് പാലകുന്ന് എന്ന് പറയുന്ന ഒരു പട്ടികജാതി കോളനിയിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഏകദേശം 20 വർഷം കൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ഭരണത്തിലാണ് 7-ാം വാർഡ്. കോൺഗ്രസിൻ്റെ ഭരണത്തിലായിട്ട് ഇപ്പോൾ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി കൊണ്ടുവന്ന് 15 ലക്ഷം രൂപ ചിലവാക്കിയാണ് ആ പദ്ധതി നടപ്പിലാക്കിയത്. അത് നടപ്പിലാക്കിയെന്ന് പറയുന്നത് നമ്മുടെ താഴത്തെ ഒരു വയലിൻ്റെ മധ്യത്ത് ഒരു കുളമുണ്ട്. ആ കുളത്തിൽ കുറേ റിങ് വാർത്ത് വെച്ചിട്ട് മനുഷ്യന് ഉപയോഗിക്കാനും പറ്റാത്ത, തുണി കഴുകാൻ പോലും പറ്റാത്ത കുറച്ച് വെള്ളം ആ പൈപ്പിലെ മോട്ടറിട്ട് അടിച്ച് ഇവിടെ ഒരു ടാങ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ടാങ്കിൽ ഇട്ടിട്ട് അത് നമ്മൾ ഉപയോഗിക്കാൻ പറ്റില്ല. അതങ്ങനെ ഒരു 2 വർഷത്തോളം അത് ഉപയോഗിച്ച് മടുത്തപ്പോഴത്തേക്ക് തന്നെ അത് പ്യൂരിഫൈ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അമൃത എന്ന് പറയുന്ന ആ സ്ഥാപനത്തിൽ നിന്ന് ഒരു പ്യൂരിഫൈ മെഷീൻ കൊണ്ടുവയ്ക്ക് അതും അതുപോലെ തന്നെ കൊണ്ടുവച്ച് തിരിച്ചുപോയി. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഈ 5 വർഷം കഴിഞ്ഞും 10 വർഷം കഴിഞ്ഞും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 5 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇവർ വോട്ട് എന്ന് പറയുന്നൊരു കാര്യം സമ്പ്രദായം വരുമ്പോഴത്തേക്ക് മാത്രം കയറി വരും. അപ്പോൾ പഞ്ചായത്തിൽ പോയപ്പോഴത്തേക്ക് പഞ്ചായത്തുകാർ പറയുന്നത് നമുക്ക് എല്ലാവർക്കും കൂടെ AU എടുത്ത് പോയി ധർണ ചെയ്യാം, അവിടെ പിക്കറ്റ് ചെയ്യുക, ഇതൊക്കെയാണ് അവർ പറയുന്നത്. കാരണം ഇതിന് താഴോട്ടുള്ള ഈ SEC കുടുംബത്തിൻ്റെ തൊട്ട് താഴോട്ടുള്ള ജനറൽ വാർഡിലേക്ക് ആർക്കും തന്നെ എല്ലാവർക്കും വെള്ളവും റോഡും ഉണ്ട്. അവരാരും ഈ ധർണയ്ക്കൊന്നും പോയിട്ടല്ല കിട്ടിയത്. നമ്മൾ മാത്രം ധർണ ചെയ്യണോ സമരം ചെയ്യണോ എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം തന്നെ നമുക്ക് മനസ്സിലാകുന്നില്ല. നമ്മളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ പാലകുന്നിലെ കുടിവെള്ളമാണ് ഇപ്പോൾ രൂക്ഷമായിട്ടുള്ള വിഷയമായിട്ട് വന്നേക്കണത്. നമ്മളെ ഈ ഇപ്പോഴത്തെ മെമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് അന്യായിട്ടുള്ള ആരുമല്ല. നമ്മളെ കൂടെ പഠിച്ചിട്ടുള്ളതും നമുക്ക് തൊട്ടടുത്ത് അറിയാമെന്നുള്ളതും ഒക്കെയാണ്. അവർ വീട്ടിൽ നമ്മളെ ഇവിടെ എപ്പോഴും സഹകരിക്കുന്ന ഒരാളാണ്. ആ വ്യക്തിക്ക് നല്ലതുപോലെ അറിയാമെന്നുള്ളതുമാണ് ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം എന്താണെന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ ഇപ്പം 10-20 വർഷത്തോളം ഈ ഒരു പ്രശ്നത്തിന് വേണ്ടി അവർ എന്നും പറയുന്ന കാര്യമെന്ന് വെച്ചാൽ നമുക്ക് കുടിവെള്ളം വഴി ഇതെല്ലാം ഞങ്ങൾ കറക്റ്റായിട്ട് ഞങ്ങൾക്ക് തന്നിരിക്കും, വിഷമിക്കേണ്ട എന്നൊക്കെയാണ് അന്ന് പറഞ്ഞ വിഷയങ്ങൾ. എന്നിട്ട് ഇതുവരെയായിട്ട് ഈ ചുറ്റുപാടുമുള്ള എല്ലാ സ്ഥലത്തും കുടിവെള്ളം എത്തിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് മാത്രം ഇതുവരെയും കിട്ടിയിട്ടില്ല. ഞാൻ ഈ പാലോന്നിൽ ജനിച്ച് വളർന്നതാണ് ഞാൻ. എനിക്കിപ്പം വയസ്സ് പിന്നെ 68 വയസ്സായി. എനിക്ക് ഇത്രയും കാലത്തിനിടയിൽ 18 വയസ്സ് തൊട്ട് ഞാൻ വോട്ടെടുക്കാൻ തുടങ്ങിയതാണ്. എല്ലാ മെമ്പർമാരും വരപ്പം വഴിയും വെള്ളവും ചോദിക്കും. അന്ന് എൻ്റെ കുട്ടിക്കാലത്ത് ഇത് ഭയങ്കര കാടാണ്. ഇപ്പോഴും ഇത്രയെങ്കിലും ഒരു ഉത്തിപ്പൂലം വഴി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇതുവരെ ഒരു മെമ്പർമാരും വെള്ളം ഉണ്ടാക്കി തന്നിട്ടില്ല, വഴിയും ശരിയാക്കി തന്നിട്ടില്ല. ഇവിടെ വോട്ടിനായിട്ട് മാത്രം വരും എല്ലാ മെമ്പർമാരും. അതുപോലെ ഇന്ന് അങ്ങ് നടന്നു പോവുകയാണ്. ഇതുപോലെ പോയാൽ പോരെ, ഞങ്ങൾക്ക് വെള്ളം കിട്ടിയേ പറ്റൂ, വഴിയും വൃത്തിയാക്കി തരണം. കുടിവെള്ളത്തിന് പരക്കം പായുന്ന ജനങ്ങളോട് സമരം ചെയ്ത് കാര്യം നേടാനായിരുന്നു പഞ്ചായത്ത് അധികൃതരുടെ നിർദ്ദേശം. വേനൽക്കാലത്ത് തീർത്തും ദുരിതമയമാണ് കോളനി നിവാസികളുടെ ജീവിതം. HP News ആറ്റിങ്ങൽ.